സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനങ്ങൾക്ക് പകരം നമ്മൾ ഒന്ന് ദിനവൃത്താന്തം 29 അധ്യായത്തിൽ നിന്നുള്ള ദാവീദിന്റെ ഒരു കീർത്തനമാണ് ആലപിക്കുന്നത്. ദാവീദിന്റെ വാഴ്ചയുടെ അവസാനം, അതിനാൽ തന്നെ ദാവീദിന്റെ ഹംസഗീതം പോലെ ഇത് കരുതപ്പെടണം. ദേവാലയം നിർമ്മിക്കാനായി തന്റെ പുത്രൻ സോളമനെ ദൈവം സവിശേഷമായി തിരഞ്ഞെടുത്തതും ആ ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളും ദാവീദ് പ്രാർത്ഥനയായി ഇവിടെ ധ്യാന വിഷയമാക്കുകയാണ്. തന്റെ ജനത്തിന് ദാവീദ് നൽകുന്ന ഒരു പ്രബോധനം പോലെ അത് കാണപ്പെടുന്നു. ആ വഴിയിൽ അവന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു ദൈവസ്തുതി പോലെ ടോക്സോളജി ഇന്ന് ഈ കീർത്തനം ഉതിരുന്നു. ഒന്ന് ദിനവൃത്താന്തം 29:10-12 വരെ. ഉത്തരോത്തരം വർദ്ധമാനമായി പ്രവഹിക്കുന്ന അക്യുമുലേറ്റീവ് ശൈലി, അതാണ് ആ സ്തുതിഗീതത്തിന്. ഒന്നിനു പിറകെ ഒന്നായി ദൈവമഹത്വം വിളംബരം ചെയ്തുകൊണ്ട് അത് മുന്നേറുന്നു. ഇന്നലെ യഥാർത്ഥ ആരാധന, സാക്രിഫൈസ്, ദൈവാർപ്പണം, കോൺസെക്രേഷൻ എന്തെന്നൊക്കെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്ന് ദാവീദിന്റെ ഈ പ്രഭാഷണത്തിൽ ഇവ തന്നെയാണ് വിശദമാക്കപ്പെടുന്നത്. ദേവാലയം നിർമ്മിക്കാൻ ചെറുതല്ലാത്ത സമ്പത്തും ദ്രവ്യവുമൊക്കെ വ്യയം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ആളുകൾ ശേഖരിച്ചു തരികയും ചെയ്യും. എന്നാൽ അതിനേക്കാളേറെ ദൈവത്തിന് വേണ്ടത് ആ ജനം തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് ഹൃദയപൂർവ്വം. ഇതാണ് യഥാർത്ഥ ദൈവദാനമെന്ന് ദാവീദ് ഓർമ്മിപ്പിക്കുകയാണ്. സ്വമേധയാ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ഔദാര്യത്തോടെ അത് നൽകപ്പെടുന്നു. നദാബ്, അങ്ങനെയൊരു ദാനം, ഒരു സൂത്രവാക്യം പോലെ ഈ പാഠഭാഗത്ത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും സ്വയം ആത്മാർപ്പണം ചെയ്യുമ്പോൾ ദേവാലയം കൈകൾ കൊണ്ട് നിർമ്മിക്കപ്പെടാത്ത ഒരു ദൈവഭവനമായി ഉയരുകയാണ്. നിർമ്മലമായ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഔദാര്യപൂർണമായ ദാനങ്ങൾ, അവ എല്ലാവർക്കും ആനന്ദകാരണങ്ങളായി മാറുന്നു. ഇങ്ങനെ വിശുദ്ധമായ ഈ ആത്മാർപ്പണത്തിൽ നിന്നുളവാകുന്ന ഈ ആനന്ദഭാവം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഭാവം തന്നെയാണ്. അത് ദൈവരാജ്യത്തിന്റെ വിളംബരം തന്നെയുമാണ്. അതിനാൽ കൃതജ്ഞതാ ബലികൾ എന്നതൊക്കെ വെറും ആചാര ബലികൾ മാത്രമല്ല. ഇന്നലെ നാം കണ്ടതുപോലെ അതൊക്കെ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്ന സമ്പൂർണമായ ഹൃദയത്തിന്റെ ഭാവം കൂടിയാണ് സമ്പൂർണമായ ജീവിത സമർപ്പണം. ഒരു നേതാവെന്ന നിലയിൽ ദാവീദിന് നിരവധി തവണ ഗുരുതരമായി വീഴേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവന്റെ ആത്മാവബോധം അതിൽ നിറയുകയാണ്. ഓരോ സന്ദർഭത്തിലും തന്റെ മേൽ ചൊരിയപ്പെട്ട, താൻ ഒരിക്കലും അർഹിക്കാത്ത ദൈവകരുണയെക്കുറിച്ച് അവൻ പാടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ കർത്താവേ, ഞാൻ ആരാണ്? ഇതൊക്കെ എനിക്ക് നൽകാൻ എന്നവൻ പറയുന്നത് വെറുതെയല്ല. ഒന്ന് ദിനവൃത്താന്തം 29:14. അവൻ ദൈവജനത്തിന്റെ അധികാരിയായിരിക്കെ തന്നെ അവരുടെ ഒരു ശുശ്രൂഷകനായി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് ദാവീദിന്റെ ഈ ആരാധനാശൈലി ദൈവത്തിന് വളരെ അർത്ഥവത്തായി മാറുന്നത്. കാരണം അവൻ ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനാണല്ലോ. 1 Samuel 13:14, അപ്പോസ്തലപ്രവർത്തനം 13:22. ദൈവത്തെക്കുറിച്ചുള്ള തികവാർന്ന ജ്ഞാനവും അറിവും അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. വ്യക്തിപരമായി മാത്രമല്ല, അവൻ തന്റെ ജനത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയുമാണ്. മനുഷ്യസാധ്യമായ എല്ലാ വികാരങ്ങളുടെയും പകർച്ചകൾ അതിൽ നിറമെഴുതി ദൈവവുമായി ഉടമ്പടി പാലിക്കുന്ന, ആ ഉടമ്പടി നിറവേറ്റുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ജനതയുടെ ആൾരൂപമായി അങ്ങനെ ദാവീദ് മാറുകയാണ്. ഇന്ന് ദേവാലയം നിർമ്മിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ദാവീദ് ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അത് സൂക്ഷിച്ചു വായിക്കുമ്പോൾ നമുക്ക് പുറപ്പാടിന്റെ ഒരു രണ്ടാം വരവാണ് മനസ്സിലാകുന്നത്. 2 Exodus. ദൈവഭവനം നിർമ്മിക്കാനായി തങ്ങൾക്കുള്ളതെല്ലാം ചേർത്തണച്ചുകൊണ്ട് ദൈവജനം ഇറങ്ങി വന്നത്. മാത്രമല്ല, ആ ജനത്തിന്റെ അധ്യക്ഷനായി ഒരു രണ്ടാം മോശയെപ്പോലെ ദാവീദ് നിലകൊള്ളുകയും ചെയ്യുന്നു. മോശയ്ക്ക് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനാകാത്തതുപോലെ ദാവീദ് ദേവാലയം നിർമ്മിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുകയാണ്. പക്ഷേ ആ മനുഷ്യരുടെ പ്രത്യാശയും അവരുടെ വിശ്വാസത്തിന്റെ ധീരതയും അതിന്റെ വലിപ്പം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. അവരുടെ പ്രവാചക ദൗത്യം സമാനതകളില്ലാത്തതുമാണ് മോശയുടെയും ദാവീദിന്റെയും. ഇന്നലെ ദൈവവികാരത്തെ ഇങ്ങനെ സുന്ദരമായി സമന്വയിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചക ഭാവങ്ങളെ നാം കാണുകയായിരുന്നല്ലോ. പാഥോസ് ഓഫ് ഗോഡ്. ഈ പൂർവികരായ വ്യക്തികളുടെ, പൂർവ്വപ്രവാചകന്മാരുടെയും പിതാക്കന്മാരുടെയും ഓർമ്മ, പാസ്റ്റ് ഹീറോസ്, അവരുടെ ജീവിതക്കുറി വരച്ചിടുമ്പോൾ ദിനവൃത്താന്തകൻ അതിന്റെ ദൈവശാസ്ത്രമാനം വെളിവാക്കുകയാണ് ചെയ്യുന്നത്. പൂർവികരും പ്രവാചകരുമൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിച്ച അതേ ദൈവം തന്നെയാണെന്നും പുതിയ ജീവിത വഴികളും ചരിത്രസന്ധികളും സാഹചര്യങ്ങളും ഒക്കെ ആയി കാണാം. പക്ഷേ ആ പൂർവികരുടെ അതേ വിശ്വാസധീരതയോടെ, സമർപ്പണ ബുദ്ധിയോടെ നമ്മൾ ദൈവത്തെ സമീപിച്ചാൽ നമുക്കും അവരെ പോലെ തന്നെ അതേ ദൈവമൈത്രി സാധ്യമാണ് എന്ന് ദിനവൃത്താന്തകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ദിനവൃത്താന്തങ്ങൾ അന്തമില്ലാത്ത ജീവിത വൃത്തങ്ങളായി മാറുന്നു. ഏത് ഭൗതിക വ്യവസ്ഥയായാലും സാമ്രാജ്യങ്ങളായാലും ദൈവത്തിന്റെ സർവാധീശത്വം മാനിച്ചില്ലെങ്കിൽ അതിനാൽ തന്നെ തകർന്നടിയും എന്നൊരു തീവ്രമായ ഓർമ്മയും ദാവീദ് ഇവിടെ ഉണർത്തുന്നുണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നു ഈ രാജാവിന്റെ സന്ദർശനം. എന്നാൽ അതറിയാതെ പോകുന്ന ജെറുസലേം, രാജാവ് തന്നെയായ ക്രിസ്തുനാഥൻ ജെറുസലേമിന്റെ വിളിമ്പിൽ നിന്ന് ഇതാ കണ്ണീർ വാർക്കുന്നു. രാജാവിന്റെ സന്ദർശന സമയം. കൈറോസ്തേസ് എപ്പിസ്കോപ്പിസ്. എപ്പിസ്കോപ്പിസ് എന്നാൽ മേൽനോട്ടം എന്നാണ് അർത്ഥം. ദൈവം നടത്തുന്ന രക്ഷാകരമായ ഇടപെടൽ. എന്നാൽ അധർമ്മിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പതനവും വേദനയുമായി മാറും.
ഇന്നിതാ നാഥൻ ദേവാലയത്തിലേക്ക് വരികയാണ്. ലൂക്ക 19:25 മുതൽ 48 വരെ, മലാക്കി 3:2 അത് പ്രവചിച്ചിരുന്നല്ലോ. അവൻ ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ആ ദൈവഭവനം, ഏഷ്യ 56:7, ഇതാ മതനേതൃത്വം കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ജെറമ്യ 7:11, ദേവാലയത്തെക്കുറിച്ച് മതിമറന്ന് അഭിമാനിച്ച് അതിൽ ദൃഷ്ടിയുറപ്പിച്ച് മനസ്സുറപ്പിച്ച് അതേസമയം അധർമ്മത്തിൽ ആഴ്ന്നുകൊണ്ടും മാനസാന്തരപ്പെടാൻ മടിച്ചുകൊണ്ടും നിലനിൽക്കുന്ന ഒരു ജനതയ്ക്കുള്ള താക്കീതായിട്ടാണ് ജെറമ്യ അന്ന് അത് പറഞ്ഞതെന്ന് ഓർക്കണം. ജെറമ്യ 7:3 മുതൽ. ഇന്നലെ നാം കണ്ടതുപോലെ യഥാർത്ഥ ആരാധനയുടെ വേദികയായി തീരേണ്ട ദേവാലയം ഇതാ വെറുമൊരു കച്ചവട കേന്ദ്രമാക്കി മാറ്റി. യാഗവസ്തുക്കളുടെ അന്യൂനത, ഫോൾട്ട്ലെസ്നെസ് ഓഫ് സാക്രിഫിഷ്യൽ ഗുഡ്സ് എന്നൊരു സാങ്കേതികതയിലൂന്നിയാണ് ഈ ഒരു വ്യവസായം കൊഴുത്തു വളർന്നത്. മുഖ്യ പുരോഹിതന്റെ ചന്തസ്ഥലം എന്ന് ഇതറിയപ്പെടുന്നു. ഇന്നലെ നാം കണ്ടല്ലോ യഥാർത്ഥ യാഗവസ്തു സാക്ഷ്യർ എന്താണെന്ന്. നാഥന്റെ ഈ പ്രവൃത്തി എന്നാൽ മതനേതൃത്വത്തിനും ജനനേതൃത്വത്തിനും തികഞ്ഞ കല്ലുകടിയായി മാറുന്നുണ്ട്. അവർ അവനെ കൊല്ലാനായി ആലോചിക്കുകയാണ്. പക്ഷേ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം അവർ അവന്റെ ശബ്ദത്തിൽ തൂങ്ങിക്കിടന്നു. ക്ലിംഗ് ടു ഹിസ് വോയിസ് എന്നൊരു രസകരമായ പ്രയോഗത്തിലാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ദൈവശബ്ദം കേട്ടു എന്ന് മാത്രമല്ല, അതിന്റെ കെട്ടുറപ്പിനെയും ദൃഢതയെയും തൊട്ടനുഭവിക്കുവാനും അതിന്റെ ഋജുത്വവും ബലവും തിരിച്ചറിയാനും ഈ ജനത്തിന് സാധിക്കുന്നു. അവർ അതിൽ തങ്ങളെ തന്നെ തൂക്കിയിടുകയാണ്. എല്ലാ കൽപ്പനകളും സ്നേഹത്തിന്റെ കൽപ്പനയിൽ തൂങ്ങിക്കിടക്കുന്നുവെന്ന് നാഥൻ പറഞ്ഞതുപോലെ, മനുഷ്യപുത്രൻ കുരിശിൽ തൂങ്ങിക്കിടന്നതുപോലെ ക്രമാറ്റായി നമ്മൾ മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതാണ് ഈ പ്രമേയങ്ങളൊക്കെ. അതേസമയം ഇതൊരു എളുപ്പമുള്ള തൂങ്ങിക്കിടക്കലല്ല എന്നോർക്കണം. നോട്ട് എ മെക്കാനിക്കൽ സസ്പെൻഷൻ ബട്ട് ആൻ എക്സോസ്റ്റീവ് ക്ലിംഗിങ്. നല്ല അധ്വാനം വേണം ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ. ഈ ജനം ലാവോസാണ് യഥാർത്ഥ ദേവാലയം. ലാവോസിനെ നിബിഡമാക്കേണ്ടത്, അല്ലാതെ കച്ചവട സ്ഥലങ്ങളല്ല. ജനങ്ങളെ ഉൾക്കൊള്ളാതെ സഭയില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ എത്ത് എക്സുൽത്താത്തെ എന്ന ചാക്രിക ലേഖനത്തിൽ പഠിപ്പിച്ചത് വെറുതെയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 1 മക്കബായർ 4:36 മുതൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ മക്കബായർ അന്ത്യോക്കസിന്റെ വാഴ്ചയുടെ ശേഷം ദേവാലയം ശുദ്ധീകരിക്കാനായി ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിൽ നമ്മളത് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് വെറുതെ പറയുന്നതുമല്ല, മക്കബായരുടെ യുദ്ധകാഹളം തന്നെ അങ്ങനെയായിരുന്നു. ദേവാലയത്തെ വീണ്ടെടുക്കുക, ജനത്തെ വീണ്ടെടുക്കുക എന്ന്. 1 മക്കബായർ 3:43, വാസ്തുനിർമ്മിതമായ ദേവാലയം മാത്രമല്ല കൈകൾ കൊണ്ട് നിർമ്മിക്കപ്പെടാത്ത ഒരു ആലയത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ഭവനമായ ദേവാലയം. ദാവീദ് ഇന്ന് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ ജനം ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ അമൂല്യ നിധിയാണ്, സെഗൂള. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് നേതൃത്വം ഈ നാഥനെ തള്ളിക്കളയുമ്പോഴും ഈ ജനങ്ങൾ നാഥനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ ആധാരമാക്കി മാറ്റുന്നത്. നാഥൻ അങ്ങനെ ഒരു വിഭജനത്തിന് കാരണമാവുകയാണ്. അത് അവനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളതുമാണല്ലോ. അവൻ പണ്ട് 12 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ നിന്നുകൊണ്ട് വേദവിശാരദരോട് തർക്കിച്ചിട്ടുണ്ട്. ഇന്നിതാ അതുപോലെ തന്നെ ഈ ശുദ്ധീകരണത്തിന് ശേഷം ദേവാലയ പരിസരത്ത് വിശാരദരോട് തർക്കിക്കുകയാണ്. അവരുടെ പൊള്ളത്തരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് പഠിപ്പിച്ചുകൊണ്ട് മക്കബായർ ദേവാലയത്തെ പണ്ട് അന്ത്യോക്കസ് അതിനെ മലിനമാക്കിയ അതേ ദിവസത്തിന്റെ വാർഷികത്തിൽ തന്നെ പുനഃപ്രതിഷ്ഠിച്ചു അത്രേ. കൈറോസ് അതേ മുഹൂർത്തത്തിൽ. നേരത്തെ നാം കണ്ടതുപോലെ ദൈവിക സന്ദർശനത്തിന്റെ മുഹൂർത്തമാണത്, കൈറോസ് ടെസ് എപ്പിസ്കോപ്പെ. നിരവധി വാക്കുകൾ കൊണ്ടാണ് മക്കബായരുടെ പുസ്തകത്തിൽ ദേവാലയം വിവരിക്കപ്പെടുന്നത്. അതിൽ പ്രധാനമാണ് അജിയാസ്മ എന്നും അജിയ എന്നുമുള്ള പ്രയോഗങ്ങൾ. രണ്ടും പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഇന്നലെ നമ്മൾ സാക്രിഫൈസ്, ശാസ്ത്യർ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ധ്യാനിച്ചില്ലേ ദൈവാർപ്പണത്തിന്റെ വേളയിൽ? അതുമായി ഇത് ചേർത്ത് വായിക്കാം. ഹജിയാസ്മ എന്നൊരു വാക്ക് ഭൗതിക തലത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അജിയ എന്ന വാക്ക് ആധ്യാത്മിക തലത്തെ സൂചിപ്പിക്കുന്നു. ദൈവജനവും ദൈവഭവനവും കാണുന്നതിനപ്പുറം എത്രയോ അറകളുണ്ട് ആ സ്നേഹപ്പരപ്പിൽ.